തിയേറ്ററിലെ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ ഒരു ആവേശം എന്നുള്ള പേരിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കൂ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ് മൊത്തത്തില്, ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ക് ആയിട്ടുള്ള ഒരു പടം. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്താ പറയുക, അത് ഉണ്ടാവാൻ സാധ്യതയില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞതല്ലോ, ചുമ്മാ തണ്ടിവെക്കുന്നത്. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ട് പാട്ടുണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു എയ്റ്റ് സോങ്സ് വന്ന് പോകുന്നത്. ആ റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്ത് പോയി. ഇനിയും കറക്റ്റ് കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. ഈ എനിക്ക് ഈ അന്നത്തെ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പോൾ ഈ സന്തോഷം കാരണം അൻ്റെ ഇതൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനത്തെ കുറച്ച്